സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദേവാലയം തന്നെയാകണം മനുഷ്യവാസം, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകളും ഇന്ന് സങ്കീർത്തനം 122 വെച്ച് നീട്ടുന്ന അനിവാര്യമായിരുത്തിരുത്ത് ഈ വിധമാണ്. ഒരു തീർത്ഥാടനത്തിന്റെ വരവഴി കോറിയിട്ടുകൊണ്ടാണ് സങ്കീർത്തനം സംസാരിക്കുന്നത്. വരുവൻ നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഉൾപുളകമുയരുകയാണ്. ജെറുസലേമിൽ അവൻ അവസാനം പാദം മൂന്നുമ്പോൾ വിസ്മയം പൂണ്ട് പറയുകയാണ്, നന്നായി പണിതിണക്കപ്പെട്ട നഗരമാണ് ജെറുസലേമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവാലയം എത്ര മഹത്തരമായി നിലനിൽക്കുന്നുവെന്ന് അത്ഭുതം കൂറുന്നവരെ പോലെ കേവലം ഉപരിതല സ്പർശിയായ ഒരു സൗന്ദര്യ ബോധമല്ല ഇത്. ദൈവജനത്തിന്റെ ആകെ അഴകും സമഗ്രതയും കൂട്ടായ്മയും വിടരുന്ന ആ നഗരത്തിന്റെ പരപ്പിൽ അവൻ വായിച്ചെടുക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമവായങ്ങൾ തന്നെയാണ്. വെളിപാട് 21 കണ്ടതുപോലെ നവ ജെറുസലേമിനെ കുറിച്ച് യുഗാന്ത്യോന്മുഖമായ ജെറുസലേം ഒരു മുന്നാസ്വാദനം പോലെ. കർത്താവിന്റെ ഗോത്രങ്ങൾ, ട്രൈബ്സ് ഓഫ് ദി ലോർഡ് എന്നൊരു വിശേഷപ്പെട്ട പ്രയോഗമുണ്ടിവിടെ. അസാധാരണവും അനന്യവുമാണ് ആ പ്രയോഗം. 12 ഗോത്രപിതാക്കന്മാരുടെ പേരിൽ ഗോത്രജനതകളെ വിളിക്കാറുണ്ട്. ഈ ഗോത്രങ്ങളാകട്ടെ പലപ്പോഴും തർക്കങ്ങളും സ്പർദ്ധയും മൂലം അകൽച്ചയും സംഘർഷങ്ങളും വേർതിരിവുകളും സംഭവിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ മുറിപ്പാടുകൾ തിണർത്തുകിടപ്പുണ്ട്. എന്നാൽ ഇവിടെ ഈ വിഭാഗീയതകളെ മായ്ക്കുന്ന വിധം ദൈവിക സമഗ്രതയാണ് ദർശനീയമാകുന്നത്. മനുഷ്യന്റെ ഗണനകൾക്കും ഗണവൽക്കരണങ്ങൾക്കും മേലെ ദൈവം സാധ്യമാക്കുന്ന ഐക്യം, ട്രാൻസെൻഡന്റ് യൂണിറ്റി. ഈ സങ്കീർത്തനം ജെറുസലേം എന്ന നഗരത്തെ കേന്ദ്രീകരിക്കുന്നതല്ല, പകരം ദൈവത്തെ കേന്ദ്രീകരിക്കുന്നത് തന്നെയാണ്. ഈ നഗരം ദൈവത്തിന്റെ ഭവനം എന്ന രീതിയിലാണ് സങ്കീർത്തകന് സ്വീകാര്യമാകുന്നത്. ദൈവമില്ലാത്ത പക്ഷം അത് വെറും ശൂന്യമായി പോകും. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഏറെ മോസസ് മരുഭൂമിവൽക്കരണം. ഈ സങ്കീർത്തനം തുടർന്ന് ജെറുസലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഹീബ്രുവിൽ പറയുമ്പോൾ ഒരു സ്വരപ്രാസമുണ്ട് ഈ പ്രയോഗത്തിൽ. ഷാലൂ ഷാലോം യെരുശലേം, ഷാ എന്നും ലാ എന്നുമുള്ള വാക്കുകളുടെ ആവർത്തനം. സമാധാനം, ഷാലോം എന്ന പദം അതിന്റെ ഗർഭത്തിൽ പേർന്നൊരു വാക്കാണ് യെരുശലേം, ജെറുസലേം എന്നത്. സമാധാനമാണ് ആ നഗരത്തെ നഗരമാക്കുന്നത്. ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ഇങ്ങനെ ദൈവബദ്ധരായി മാറുന്നു. നമ്മുടെ നാടുകളും നഗരങ്ങളും ആവാസ വ്യവസ്ഥയെയുമെല്ലാം ദൈവഭവനമാകുന്നത് ഈ സമാധാനം അവിടെ ഉരുവാകുമ്പോഴും ഉറപ്പിക്കപ്പെടുമ്പോഴുമാണ്. അതാകട്ടെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഓരോ നിമിഷം വിടരേണ്ടതുമാണ്. പ്രശസ്ത ഗ്രന്ഥകാരനായ 𝗎𝗄𝗒𝟐 തന്റെ യാത്രകളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ദ ഹാഫ് നോൺ ലൈഫ് എന്ന്. ഒരു തീർത്ഥാടകന്റെ ഭാവത്തോടെ അദ്ദേഹം നടത്തുന്ന യാത്രാവിവരണങ്ങളാണതിൽ. സുപ്രസിദ്ധമായ പല തീർത്ഥസ്ഥലങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു ജെറുസലേം അടക്കം. അദ്ദേഹം പറയുകയാണ്, ഞാൻ യഹൂദനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലാത്തതിനാൽ വളരെ നിഷ്പക്ഷമായി ജെറുസലേമിലൂടെ സഞ്ചരിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അതൊരു വ്യാമോഹം മാത്രമായി മാറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. വെട്ടി വിഭജിക്കപ്പെട്ട ഒരു നഗരം. അദ്ദേഹം പറയുകയാണ്, ഒരു കൂട്ടത്തിലും പെടാത്ത ഞാൻ എവിടെയാണ് അഭയം തേടുന്നത്? വേർ കുഡ് എ നോൺ അഫിലിയേറ്റഡ് സോൾ ടേക്ക് ഷെൽട്ടർ? അത്രമാത്രം ചേരിതിരിഞ്ഞു പോയി ജെറുസലേം, മതപരം, ആചാരപരം, രാഷ്ട്രീയം, സൈനികമായ കാരണങ്ങളാൽ. ഒരു പക്ഷവും പിടിക്കാത്ത ആർക്കും അവിടെ ഒരിക്കലും ചേക്കേറാനാകില്ല തന്നെ. അദ്ദേഹം പറയുകയാണ്, ലോകം മുഴുവന്റെയും ഒരു ചെറുപതിപ്പാണ് ജെറുസലേം. ഒരു കുടുംബത്തിൽ മരിച്ചുപോയ അപ്പന്റെ വിൽപ്പത്രത്തെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്ന സർവ്വസാധാരണമായ ഒരു ലോകഗതിയുടെ ചെറുപതിപ്പ് തന്നെയാണ് ജെറുസലേമെന്ന്. ജെറുസലേം സുന്ദരമായൊരു ദൈവത്തിന്റെ ഉപമയായിരുന്നിട്ടും ഇന്നിതാ ഭീഷണമായ ഒരു ദൃഷ്ടാന്ത കഥയായി മാറിയിരിക്കുന്നുവെന്നും. ജെറുസലേം ഇസ് എ പാരബിൾ ദാറ്റ് ടേൺഡ് ഇൻടു എ കോഷണറി ടെയിൽ. ജെറുസലേം ഇന്നും ഏറെ നാളായിട്ടും ഹിംസാത്മകമായ ചേരിതിരിവുകളുടെയും അക്രമങ്ങളുടെയും ഒരു പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇത് നമുക്ക് അവഗണിക്കാനാകാത്ത ഗുരുതരമായ ഒരു പാഠമാണ്. ആധുനിക ഇസ്രായേലിന്റെ ആദ്യ പ്രസിഡന്റായ ഖൈം വൈസ്മാൻ പറഞ്ഞൊരു കാര്യം 𝗎𝗄𝗒𝟐 ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവികതയെ നിന്ദിക്കാനും മരണമാക്കാനും എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഇതിനകം ഇവിടെ ചെയ്യപ്പെട്ടു കഴിഞ്ഞുവെന്ന്. ഇതിൽ പരം രക്തച്ചൊരിച്ചിലോ ദൈവനിന്ദയോ വിഭാവനം ചെയ്യുക അസാധ്യമെന്നും. ദൈവത്തിന്റെ സൗന്ദര്യം വിളിച്ചോതേണ്ട ഈ രക്ഷാകരമായ ജെറുസലേം നഗരം എന്തുകൊണ്ട് മനുഷ്യന്റെ ജീർണതയുടെ പാരമ്യം പേർന്ന ഒന്നായി മാറിയെന്നത് നമുക്ക് വിചിന്തനീയമാണ്. ഒരു ലക്ഷണക്കേട് പോലെ അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 122 നമ്മോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ദർശനം അത് വെറും ആദർശമായി നിലനിർത്താതെ പ്രാവർത്തികമാക്കാൻ. സ്വപ്നങ്ങൾ ഉറക്കം കെടുത്തുന്നവയായിരിക്കണമെന്ന് ശ്രീ അബ്ദുൾ കലാം പറഞ്ഞതോർക്കുമല്ലോ. ഇന്ന് ഏഷ്യ 2 സങ്കീർത്തനം 122 പറഞ്ഞതുപോലെ ഒരു തീർത്ഥാടക വഴിയെക്കുറിച്ച് തന്നെയാണ് അതും സംസാരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി വിസ്തൃതമായ ഒരു ചക്രവാളത്തിലേക്ക് അത് നമ്മെ നയിക്കുകയാണ്. പടവാളുകൾ അടിച്ചു പരത്തി അത് കലപ്പകളാക്കുന്നു. ദൈവിക സമാധാനം അവിടെ അതിൻ്റെ ആഴം നാം കാണുകയാണ്. പണ്ട് ഇതുപോലെ ജെറുസലേം അടക്കമുള്ള വിശുദ്ധ നാടുകൾക്ക് വേണ്ടി ക്രിസ്ത്യൻ സമൂഹങ്ങളും ഇസ്ലാമും തമ്മിൽ കുരിശ് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്.
ആ യുദ്ധവേളകളിൽ ഇസ്ലാമിന്റെ പടകൾ ഉപയോഗിച്ചിരുന്ന സവിശേഷമായ ഒരു ആയുധ നിർമ്മാണ ശൈലി ശ്രദ്ധേയമായിരുന്നു. വളരെ ചടുലമായ എന്നാൽ മൂർച്ചയേറിയ വാളുകൾ, വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തമായതും നല്ല വഴക്കമുള്ളതുമൊക്കെയായ ആ വാളുകൾ കാറ്റിൽ പറക്കുന്നൊരു തൂവലിനെ പോലും വെട്ടിയെരിയാൻ ആ വാളിന് കഴിയുമായിരുന്നു അത്രേ. അത് പാശ്ചാത്യരെ വിസ്മയിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ തെക്കേ ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു ഇരുമ്പ് പണി ശൈലിയാണിത്. അതിൽ നിർമ്മിച്ച വാളുകളാണിത്. പക്ഷേ പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവർ അത് ആദ്യമായി പരിചയപ്പെട്ട ആ ദേശത്തിന്റെ പേരിലാണ് പിന്നീട് അത് അറിയപ്പെടുന്നത്, ഡമഷീൻ എന്ന്, ഡമാസ്കസിൽ നിന്ന് കണ്ടെത്തിയത് എന്നർത്ഥത്തിൽ. അങ്ങനെ ജെറുസലേമിന്റെ നെഞ്ചകത്ത് ഡമഷീൻ വാളുകൾ കൊണ്ടേറ്റ പ്രഹരങ്ങളുടെ കനത്ത പാടുകൾ ഇന്നും ബാക്കിയാണ്. യുദ്ധത്തിന്റെ അങ്ങേത്തലയും ഇങ്ങേത്തലയും വാൾത്തലയിൽ വിജയം കുറിക്കാൻ ഒരുമ്പെട്ട അരുതായ്മകളുടെ കഥകൾ. എന്നാൽ വേറൊരു ഡമഷീനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, മുറിവുണക്കിയ ഒരു ഡമഷീനെ കുറിച്ച്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോൺ ഡമഷീൻ എന്ന സഭാപിതാവ്, കിഴക്കിലെ അവസാനത്തെ സഭാപിതാവാണ് അദ്ദേഹം. ഇസ്ലാമുമായി സംബന്ധിച്ച ആദ്യ സഭാപിതാവും ഇദ്ദേഹം തന്നെയെന്ന ഖ്യാതി, ദ ഫസ്റ്റ് എപ്പോളജിസ്റ്റ് മുസ്ലിംസ്. ഇസ്ലാമിനെ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. പക്ഷേ ഇസ്ലാമുമായി സംബന്ധിക്കുമ്പോൾ ഈ പിതാവ് ആ മതസംഹിതയെ എതിർക്കാനോ കുറ്റമാരോപിക്കാനോ അല്ല ശ്രമിച്ചത്. സ്വീകരിക്കേണ്ടവ സ്വീകരിക്കാനും തള്ളിക്കളയേണ്ടവ തള്ളിക്കളയാനും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. ഈ ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ ക്രിസ്തുവിജ്ഞാനിയത്തെ തന്നെയാണ് പരിപോഷിപ്പിച്ചത്. ക്രിസ്റ്റോളജി, ക്രിസ്തു എന്താണെന്നും എന്തല്ല എന്നും അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ലഭിച്ചു തുടങ്ങി ഈ ഒരു സംവാദങ്ങളിലൂടെ. ക്രിസ്തീയ വിശുദ്ധ ചിത്രങ്ങൾക്ക് നേരെ നശീകരണം അഴിച്ചുവിട്ട ബൈസന്റീൻ ചക്രവർത്തിയുടെ പ്രവൃത്തി, ഐക്കണോക്ലാസം, അതിനെതിരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ വിശുദ്ധ ചിത്രങ്ങൾ വിഗ്രഹങ്ങളല്ല, പകരം ദൈവത്തിന്റെ അദൃശ്യമായ പ്രവർത്തനങ്ങളുടെ ദൃശ്യമായ അടയാളമാണ് എന്ന്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിനായി നാം ആഘോഷപൂർവ്വം കാത്തിരിക്കുന്ന ഈ വേളയിൽ മനുഷ്യാവതാരത്തിലൂന്നിയ ഡമഷീന്റെ ഈ പഠനങ്ങൾ നമുക്ക് വഴികാട്ടിയായി മാറട്ടെ. അങ്ങനെ ചുരുക്കി പറയുമ്പോൾ, എല്ലാ ഡമഷീനുകളും വാൾ ചമച്ചില്ല, പകരം ചില ഡമഷീനുകൾ പരസ്പരം ചേർത്ത് ബന്ധിക്കുന്ന കണ്ണികളായി മാറുകയാണ് ചെയ്തത്. അക്രമത്തിന്റെയും വിരോധത്തിന്റെയും ഒരു കാഴ്ചപ്പാട് വിട്ട് നമ്മൾ കുറെ കൂടി ഉൾക്കാഴ്ചകൾ നിറയുന്ന മനുഷ്യരായി മാറാൻ മിസ്റ്റർ ജോൺ ഡമഷീൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ഏഷ്യ ഇതിനെ സംബന്ധിച്ച ഒരു പടികയറ്റം തന്നെയാണ് നടത്തുന്നത്. എല്ലാവരും ജെറുസലേമിലേക്ക്, ദൈവഭവനത്തിലേക്ക് നടന്നു വരണമെന്ന് ആദ്യം പറയുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവവഴിയിൽ നടക്കാതെ ആരും ജെറുസലേമിലേക്ക് വരുന്നില്ല. ഇത് ഒരു ധാർമ്മിക വഴിയെ സൂചിപ്പിക്കുന്ന ഒരു പാഠം കൂടിയാണ്. ദൈവവഴിയിൽ നടക്കുക എന്നാൽ ദൈവഹിതാനുസാരം ജീവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. എന്നിട്ട് ഒടുക്കം ഈ ജനം ജെറുസലേമിൽ നിന്ന് ലോകമെമ്പാടേക്കും പരന്നിറങ്ങണം. അവർ ലോകം മുഴുവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് ജെറുസലേമിലേക്ക് വരാൻ പര്യാപ്തരാവുകയും ചെയ്യണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവഭവനത്തിലേക്ക്. രക്തം കുടിച്ച് മതിച്ച ഭൗമിക ജെറുസലേമിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, എല്ലാവരുടെയും അമ്മയായ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ്. വെളിപാട് 21. ദൈവത്തിന്റെ വഴിയിൽ നടക്കാത്ത ആർക്കും ദൈവഭവനത്തിന്റെ ഈ പ്രേക്ഷിത ദൗത്യം നിറവേറ്റാനാകില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിലെ ഈ അസാധാരണമായ വിശാലത അക്കാലത്തെ യഹൂദർക്ക് ദഹിക്കുന്നതായിരുന്നില്ല. മറ്റാരും രക്ഷയ്ക്ക് പാത്രമാകുന്നത് അവർക്ക് ഉൾക്കൊള്ളാനാകില്ല. എന്നാൽ ഇന്ന് നാഥൻ വീണ്ടും ഒരു പടികൂടി കയറുകയാണ്. മത്തായി 8:5-11 വരെ തന്റെ ഭൃത്യന് വേണ്ടി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു വരുന്ന വിജാതീയനായ ആ ശതാധിപന്റെ കൂടിക്കാഴ്ചയിൽ അവന്റെ വിശ്വാസം ഇസ്രായേലിന്റെ വിശ്വാസത്തെക്കാൾ വലുതാകുന്നുവെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിജാതിയർ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും വാഗ്ദത്ത വീട്ടിലേക്ക് വന്ന് വാസമുറപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും യഹൂദർ കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനമാണ്. ഏഷ്യ 25:6-65 ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ അധികാരങ്ങളും ശക്തികളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒരു ശതാധിപൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഈ ഉൾക്കാഴ്ച ദൈവത്തിന്റെ അധികാരവും ശക്തിയും ക്രിസ്തുവിൽ എങ്ങനെ വിളങ്ങുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തെ സഹായിക്കുകയാണ്. അവന്റെ വിശ്വാസം അങ്ങനെ ദൈവത്തിന്റെ ശക്തി എക്സൌസിയയുമായി കൂട്ടിമുട്ടുമ്പോൾ, കൈകോർക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ സാധ്യമാകുന്നു. മനുഷ്യപുത്രന്റെ ആഗമനം പെറൌസിയ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഈ അവസരത്തിൽ മനുഷ്യപുത്രന്റെ അധികാരം എക്സൌസിയ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധാർഹം. അധികാരം എക്സൌസിയ, സാന്നിധ്യം, പെറൌസിയ തമ്മിലുള്ള ബന്ധം എന്തെന്ന് സാധാരണയായി നമുക്കറിയാം. ഒരധികാരി ഇവിടെ സന്നിഹിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അധികാരത്തെ പേടിച്ചു നിൽക്കും, വളരെ വിനയാന്വിതരായി അനുസരണയോടെയൊക്കെ നിൽക്കും. എന്നാൽ വിശ്വാസത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി അതല്ല. ഈ അധികാരിയായ ദൈവം ഇവിടെ സന്നിഹിതനല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലോ, ഒരു പക്ഷേ അവൻ നമുക്ക് അത്ര ദൃശ്യനല്ല. നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ടല്ല, ദൈവം ഇവിടെ ഇല്ലാത്തതുപോലെയാണ് നടക്കുന്നതെങ്കിലോ, ആ സമയം നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മാനിക്കാൻ പോകുന്നത്? ഇതാണ് അവൻ അസന്നിഹിതനാകുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. മനുഷ്യപുത്രന്റെ വരവിനെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ അവൻ എന്ന് എപ്പോൾ വരുമെന്നുള്ളതല്ലോ പ്രധാനം. അവൻ വരുമ്പോൾ നമ്മൾ തയ്യാറുള്ളവരായിരിക്കുമോ എന്നതാണല്ലോ ഈ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ. അവൻ ഇവിടെ സന്നിഹിതനല്ല എന്ന് തോന്നുമ്പോഴും അവൻ അകലെയാണെന്ന് തോന്നുമ്പോൾ പോലും
ഒരിക്കലും അവൻ അകലെയല്ല, അവൻ നമ്മോടുകൂടെ എപ്പോഴുമുള്ള ദൈവമാണ്. പക്ഷെ സാധാരണഗതിയിൽ അവൻ അകലെയാണെന്ന് ചിന്തിച്ചാൽ പോലും അവനോടുള്ള അനുസരണയിലും പ്രത്യാശയിലും ദൃഢനിശ്ചയത്തിലുമൊക്കെ ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. അകലെയാകുമ്പോൾ പോലും അവൻ്റെ അധികാരത്തെ നമ്മൾ മാനിക്കേണ്ടവരാണ്. എന്നാൽ അവിശ്വസ്തരായ വൃത്തിയെ പോലെ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വരവറിയാതെ അല്ലെങ്കിൽ ദൈവം വരില്ല എന്ന് വിചാരിച്ച് അവിശ്വസ്തമായി പെരുമാറുന്നു, ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നാം നിരവധി ഉപമകളിലൂടെ ഇത് കടന്നു വന്ന ആശയമാണ്. എന്നാൽ ഇന്ന് ഈശോദാധിപൻ പഠിപ്പിക്കുന്ന പാഠം വ്യത്യസ്തമാണ്. ക്രിസ്തുനാഥന്റെ പരൌസ്യ സാന്നിധ്യം അടുത്തല്ലെങ്കിൽ കൂടിയും ദൂരെ നിന്നുപോലും അവന് അധികാരം പ്രയോഗിക്കാനാകുമെന്ന് ആ ശതാധിപൻ തിരിച്ചറിയുന്നു. അവിടെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, അങ്ങ് എന്റെ ഭവനത്തിൽ വരണമെന്ന് പോലുമില്ല, അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മതിയെന്ന്. നാഥൻ ഇവിടെ അരുൾ ചെയ്തത് അവിടെ നിറവേറുവാൻ പര്യാപ്തമാണ്. നാഥൻ ഇന്നലെ അരുൾ ചെയ്തത് ഇന്ന് നിറവേറാനും നാളെ നിറവേറാനും പര്യാപ്തമാണ്. അങ്ങനെ സ്ഥലകാലങ്ങളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ അധികാരവും ശക്തിയും അതിന്റെ മുൻപിലാണ് ഇന്ന് ശതാധിപൻ തന്റെ വിശ്വാസമേറ്റു പറയുന്നത്. അതിനാൽ തന്നെ അവന്റെ വരവിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ ധരയിൽ തന്നെ, ഈ വരവിനായി നാം തയ്യാറെടുത്ത് നിൽക്കുന്ന നിമിഷം തന്നെ, അവന്റെ അധികാരങ്ങളും ശക്തികളും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നുവെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇന്നലെയും ധ്യാനിച്ചതാണല്ലോ. ഇന്നിനെ ശരിപ്പെടുത്താനായി നാം ശ്രദ്ധിക്കുക, അതാണ് പരമപ്രധാനം. അല്ലാതെ നാഥ വേഗം വരണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഈ ആഗമനകാലത്തിന്റെ യഥാർത്ഥാർത്ഥം നാഥൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നല്ല. അങ്ങനെ വരും കാലങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന കണ്ണ് തളർന്നു പോകരുത്. ഇന്നുകളെ കാണാൻ പറ്റാതെ പോകരുത്. കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാൻ പറ്റാതെ പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരാമർശിച്ച ഈ കാര്യം തന്നെയാണ് ഇന്ന് ഏഷ്യ 2 നമ്മോട് പറഞ്ഞു വെച്ചതും. വേദപണ്ഡിതനായ ജോൺ ഓസ്വാൾട്ട് വളരെ സുന്ദരമായി ഇത് വിശദീകരിച്ചു തരും. ഹെബ്രായ ജനത വളരെ വ്യത്യസ്തമായിട്ടാണ് ഭാവിയെ നോക്കിക്കാണുന്നത്, സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആകെ വീക്ഷണത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞു വെക്കുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം തുടരുന്നു, പകരം ആ ജനത ഭൂതകാലത്തിലേക്കാണ് കണ്ണു നട്ടുവെക്കുന്നത്, എന്നിട്ട് പുറംതിരിഞ്ഞാണ് ഭാവിയിലേക്ക് നടക്കുന്നത്. അങ്ങനെ അവരുടെ ഭൂതകാലം സദാ അവരുടെ കൺമുൻപിലും ഭാവികാലം സദാ അവരുടെ പിൻപിലുമായിരിക്കും. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതോർക്കുമല്ലോ ഇസ്രായേലിന്റെ സ്തുതികൾ എങ്ങനെ ഭൂതകാലത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നുവെന്ന്. അവിടെ അവർ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ നിലയ്ക്കാത്ത വിശ്വസ്തത, അതാണ് ഇന്നത്തെ ജീവിതം അത്ര സുന്ദരമല്ലെങ്കിൽ കൂടിയും അവർക്ക് ദൈവത്തിൽ പ്രത്യാശവയ്ക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഇട നൽകുന്നത്. എത്ര സുന്ദരമാണ് ഈ നിരീക്ഷണം. ദൈവം പണ്ട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഉറപ്പുകളുടെ വെളിച്ചത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് നമ്മൾ നടക്കുകയാണ്. ഈ വഴിയിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, വരാനിരിക്കുന്നവയൊക്കെ നാം ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു എന്ന്. We are well past our futures. ¶¶